എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ലോകത്ത് ആദ്യമായി ശിർക്ക് കടന്നു വന്നത്? ഒരു ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. ലോകത്ത് എങ്ങനെയാണ് ശിർക്ക് തുടക്കം കുറിച്ചത്? നിങ്ങൾ നോക്കൂ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശേഷമതാ ധാരാളക്കണക്കിന് തലമുറകൾ ഇങ്ങനെ ഭൂമിയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരിൽ നാലഞ്ച് മഹാന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു. ആരാണ് ആളുകളെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു, സൂറത്തു നൂഹിലൂടെ പരിചയപ്പെടുത്തുന്നു. ഇങ്ങനെ അഞ്ച് മഹാന്മാരായ ആളുകൾ അതാ ആ തലമുറയിൽ ജീവിച്ചിരുന്നു. അവർക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു, അവർ അള്ളാഹുവിനോട് അടുപ്പം സിദ്ധിച്ച മഹാന്മാരായിരുന്നു. അതാ അവരുടെ ദുആക്ക് അള്ളാഹ് പെട്ടെന്ന് ഉത്തരം കൊടുത്തിരുന്നു. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ഈ മഹാന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിരുന്നു. അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന നല്ലവരായ ആളുകൾ, ഈ ആളുകളതാ നല്ലവരായ സ്വാലിഹീങ്ങളായ ഈ ആളുകൾ മൗത്തായപ്പോ, അവർ മരണപ്പെട്ടു പോയപ്പോ, അതാ കുറച്ചു കാലം കഴിയുമ്പോ ഇബിലീസ് മനുഷ്യന്റെ മനസ്സിലൊരു ചിന്തയുണ്ടാക്കുന്നു. അതെന്താ ചിന്ത? ഇത്ര വലിയ മഹാന്മാരായ നാലഞ്ചാളുകൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിട്ട് അവരങ്ങ് മരിച്ച് കബറടക്കിക്കഴിഞ്ഞ് വെറുതെ അങ്ങ് വിട്ടാൽ മതിയോ? അവർക്ക് എന്തെങ്കിലും ഒരു പ്രാധാന്യം ഈ നാട്ടിൽ കാണണ്ടേ? ഇബിലീസ് മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കിയ ദുർബോധനം ചിന്തിക്കണം നിങ്ങൾ. ശിർക്ക് വരുന്ന വഴിയാ പറയുന്നത്. ആ ചിന്ത മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കിയപ്പോ ഇബിലീസ് പറഞ്ഞു, എന്താണിപ്പോ ഇവരൊന്ന് ഓർമ്മിക്കാൻ, ഇവരെ ഒന്ന് ഓർമ്മ നിലനിൽക്കാൻ എന്താ ഒരു മാർഗം? നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന മാർഗം തന്നെ. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ ഓർക്കാൻ അവരെന്താ ചെയ്തത്? ബിംബുണ്ടാക്കി വെച്ചു. എല്ലായിടത്തും നാരായണ ഗുരുവിന്റെ പ്രതിമയാണ്. രാഷ്ട്രീയ നേതാക്കന്മാരതാ പല നായകന്മാരെയും ഓർക്കാനതാ പല സ്ഥലങ്ങളിലും അവരുടേതായ പ്രത്യേകമായ നിലക്കുള്ള കട്ടൗട്ടുകളും അതുപോലെ തന്നെ പ്രതിമകളും ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നു. ഇതാദ്യ പടിയാണ്. നേതാക്കന്മാരെ ഓർക്കാനും ഓർമ്മ നിലനിൽക്കാനും പൂജിക്കാനും ആരാധിക്കാനും ഒന്നുമല്ല, ഓർമ്മിക്കാനും ആ ഓർമ്മ നിലനിൽക്കാനും വേണ്ടി ആവശ്യമാകുന്ന നിലക്ക് പ്രതിമാ നിർമ്മാണം ഇബിലീസ് ആദ്യം കൊടുത്ത ശിർക്കിലേക്കുള്ള ചൂണ്ടുവലകയായി. നിങ്ങളെ ജനങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ അഞ്ചാളെ പ്രതിമ ഉണ്ടാക്കി, വേറൊന്നും വേണ്ട, പൂജിക്കാനും ആരാധിക്കാനും ഒന്നുമല്ല, ഇവരെങ്ങനെ ഓർമ്മ ഉണ്ടാകണം നമുക്ക്. ഇവരെങ്ങനെ കാണുമ്പോ ഇവരൊക്കെ വലിയ മഹാന്മാരായിരുന്നു, ഇവരൊക്കെ നല്ല സ്വാലിഹ്യങ്ങളായിരുന്നു, നമ്മളും അതുപോലെയൊക്കെ ജീവിക്കണം എന്ന ഓർമ്മ കിട്ടാൻ വേണ്ടി മാത്രം അഞ്ചാളുടെ പ്രതിമ ഉണ്ടാക്കാൻ ഇബിലീസ് ഉപദേശിച്ചു. ആ നാട്ടിലെ ആളുകൾ വദ്ദിന്റെ പേരിൽ, സുബായിന്റെ പേരിൽ, യഹൂസിന്റെ പേരിൽ, യഴൂഖിന്റെ പേരിൽ, നസറിന്റെ പേരിൽ അഞ്ച് ബിംബം നാടൊട്ടാകെ ഉണ്ടാക്കി സ്ഥാപിച്ചു. അപ്പൊ ആരാധനയൊന്നും നടന്നില്ല. അവരെ പൂജിക്കുകയോ പ്രാർത്ഥിക്കുകയോ നേർച്ച വഴിപാടോ സുജൂദോ പൂജയോ ഒന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിലൊരു നാലഞ്ച് ബിംബം ഇങ്ങനെ കാണാണ്ട്, വേറൊന്നുമില്ല, പലയിടത്തുമായിട്ട് തെരുവിലൊരു നാലഞ്ച് ബിംബം. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇബിലീസ് അവന്റെ അടുത്ത വിദ്യ പുറത്തെടുത്തു. അവന്റെ രണ്ടാമത്തെ വിദ്യ എന്താണ്? അവൻ ആ തലമുറയോട് ചോദിച്ചു, അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ മുമ്പ് എത്രയോ ആളുകൾ മരിച്ചു പോയിട്ടില്ലേ? ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോയിട്ടില്ലേ? അവരുടെ ഒന്നും വിഗ്രഹങ്ങൾ നാട്ടിൽ കാണാനില്ലല്ലോ. എന്തേ ഒരു അഞ്ചാള പ്രതിമ മാത്രം നാട്ടിൽ ഇങ്ങനെ കാണുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇബിലീസിന്റെ അടുത്ത സൂത്രം ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവൻ ആലോചിപ്പിക്കുകയാണ്. അപ്പൊ അവരിങ്ങനെ ആലോചിപ്പിച്ചു. എന്താ ആലോചിപ്പിച്ചത്? ഇവരുടെ മാത്രം വിഗ്രഹം ഉണ്ടാവാൻ എന്താ കാരണം? ഇവരൊക്കെ അള്ളാഹുവിനോട് വലിയ അടുപ്പമുള്ള മഹാന്മാരായിരുന്നു, അള്ളാഹുവിന്റെ ഇഷ്ടഭാജനങ്ങളായിരുന്നു, മഹാന്മാരായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ അള്ളാഹുവിനോട് എന്തും ചോദിച്ചാൽ ഉടനെ ഉത്തരം കിട്ടിയിരുന്നു. നമ്മളോ സാധുക്കള്, പാവങ്ങള്, പാമര ജനങ്ങള്. അതുകൊണ്ട് അവരൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉടനെ ഉത്തരം കിട്ടിയിരുന്നത് കൊണ്ട് ഇനി മുതൽ എന്ത് ചെയ്യണം? ദുആ അള്ളാഹുവിനോട് മാത്രം നടത്തുന്നതിന് പകരം ഈ നേതാക്കളോട് നടത്തിക്കോളൂ, അവരോട് പറഞ്ഞോളൂ, അവരുടെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചോളൂ, അവരെ പൂജിച്ചോളൂ, അവർക്ക് വേണ്ടി ബലിയർപ്പണം നടത്തിക്കോളൂ. അങ്ങനെ അവരെ പ്രീതിപ്പെടുത്തിയാൽ ഈ നേതാക്കന്മാര് അള്ളാഹുവിനോട് ഇതാ നമുക്ക് വേണ്ടി റെക്കമെൻഡ് പറഞ്ഞിട്ട്, ശുപാർശ പറഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് 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 സാധിപ്പിച്ചു തരുന്നതാണ് ഇബിലീസിന്റെ രണ്ടാമത്തെ വിദ്യ. തികച്ചും വിജയിച്ചു, ശരിക്കും വിജയിച്ചു. മുൻ തലമുറ ആരാധിച്ചിരുന്നിട്ടില്ലാത്ത ഈ പ്രതിമകൾ പിറ്റേ തലമുറ ആരാധന തുടങ്ങി. അവരെന്താ ന്യായം പറഞ്ഞത്?
ഈ വിഗ്രഹങ്ങളാണോ ആകാശഭൂമികൾ പടച്ചത്, മഴ തരുന്നത്, സൃഷ്ടിച്ചത്, സംഹരിക്കുന്നത് ഇവരാണോ? അതല്ല, മറിച്ച് ഇവരെ പൂജിക്കുന്നത് എന്തിനാണ്? ഏത് കാലഘട്ടത്തിലുമുള്ള മുശ്രിക്കുകൾ പറയുന്ന വാദം മാനഅബുദുഹും, അതാ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതായി ഖുർആൻ ശരീഫ് പറയുന്നു. മാനഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ ഇവരെ പൂജിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, ഇവര് ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ.